സമാധാനം നിങ്ങളോടുകൂടെ ആത്മാവോടും കൂടെ അറിയിച്ച നമ്മുടെ നമ്മുടെ കർത്താവായ സ്തുതി പിതാവിനെ സ്നേഹിച്ചതുപോലെ ഞാനും നിങ്ങളെ സ്നേഹിച്ചു നിങ്ങൾ എന്റെ സ്നേഹത്തിൽ നിലനിൽക്കുവിൻ ഞാൻ എൻ്റെ പിതാവിൻ്റെ കൽപ്പനകൾ പാലിച്ച് അവിടുത്തെ സ്നേഹത്തിൽ നിലനിൽക്കുന്നത് പോലെ നിങ്ങൾ എൻ്റെ കൽപ്പനകൾ പാലിച്ചാൽ എൻ്റെ സ്നേഹത്തിൽ നിലനിൽക്കും ഞാനിത് നിങ്ങളോട് പറഞ്ഞത് എൻ്റെ സന്തോഷം നിങ്ങളിൽ കുടികൊള്ളുവാനും നിങ്ങളുടെ സന്തോഷം പൂർണ്ണമാകുവാനും വേണ്ടിയാണ് ഇതാണ് എൻ്റെ കൽപ്പന ഞാൻ നിങ്ങളെ സ്നേഹിച്ചതുപോലെ നിങ്ങളും പരസ്പരം സ്നേഹിക്കണം സ്നേഹിതർക്ക് വേണ്ടി ജീവൻ അർപ്പിക്കുന്നതിനേക്കാൾ വലിയ സ്നേഹമില്ല ഞാൻ നിങ്ങളോട് കൽപ്പിക്കുന്നത് നിങ്ങൾ ചെയ്യുന്നുവെങ്കിൽ നിങ്ങളെൻ്റെ സ്നേഹിതരാണ് ഇനി ഞാൻ നിങ്ങളെ ദാസന്മാരെന്ന് വിളിക്കുകയില്ല കാരണം യജമാനൻ ചെയ്യുന്നത് എന്ത് എന്ന് ദാസൻ അറിയുന്നില്ല എന്നാൽ ഞാൻ നിങ്ങളെ സ്നേഹിതന്മാരെന്ന് വിളിച്ചു എന്നാൽ എൻ്റെ പിതാവിൽ നിന്ന് കേട്ടതെല്ലാം നിങ്ങളെ ഞാൻ അറിയിച്ചു നിങ്ങളെന്നെ തിരഞ്ഞെടുക്കുകയല്ല ഞാൻ നിങ്ങളെ തിരഞ്ഞെടുക്കുകയാണ് ചെയ്തത് നിങ്ങൾ പോയി ഫലം പുറപ്പെടുവിക്കുന്നതിനും നിങ്ങളുടെ ഫലം നിലനിൽക്കുന്നതിനും വേണ്ടി ഞാൻ നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നു നമ്മുടെ സ്തുതി കർത്താവ് തൻ്റെ സുവിശേഷത്തിലൂടെ നമ്മെ സ്നേഹത്തിൻ്റെ പുതിയ മാനങ്ങൾ കണ്ടെത്താനായിട്ട് പഠിപ്പിക്കുകയാണ് നമുക്കറിയാം വിശുദ്ധ ഗ്രന്ഥം തുറക്കുമ്പോൾ തന്നെ നമ്മൾ പ്രവേശിക്കുന്നത് ഒരു തോട്ടത്തിലേക്കാണ് ഏതൻ തോട്ടം എന്ന് പറയുന്ന ഒരു തോട്ടം ഹിബ്രു ഭാഷയിൽ ഏതൻ അല്ലെങ്കിൽ അറബി ഭാഷയിലാണ് പർദീസ അതേ വാക്ക് തന്നെ ഗ്രീക്ക് ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തിരിക്കുകയാണ് പർദീസ അല്ലെങ്കിൽ ഏതൻ തോട്ടം എന്നൊക്കെ പറഞ്ഞാൽ ഏറ്റവും സന്തോഷവും സമാധാനവും സ്നേഹവും ആനന്ദവും അനുഭവിക്കുന്ന ഇടം അടച്ച് പൂട്ടിയ മതിലുകൾ കൊണ്ട് സുരക്ഷിതമാക്കിയ മറ്റാർക്കും അനുവാദമില്ലാതെ പ്രവേശിക്കാൻ സാധിക്കാത്ത ദൈവത്തിൻ്റെ തോട്ടം എന്നാണ് അർത്ഥം ദൈവം വസിക്കുന്ന ഇടമാണത് ആ തോട്ടത്തിലേക്കാണ് മനുഷ്യന് സ്വാഗതമുണ്ടാവുന്നത് ദൈവം മനുഷ്യനെ സൃഷ്ടിച്ച് തൻ്റെ തന്നെ വാസസ്ഥലമായ ഏതൻ തോട്ടത്തിൽ ജീവിക്കാനായിട്ട് സമ്മതിക്കുന്നു അല്ലെങ്കിൽ അങ്ങോട്ട് അവനെ ക്ഷണിക്കുന്നു ഇനി ഏതൻ തോട്ടത്തെ കുറിച്ച് അവിടെ നാല് നദികൾ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത് ജീവവൃക്ഷത്തിന്റെ ചുവട്ടിൽ നിന്നും നാല് നദികളിൽ ഒഴുകിയിരുന്നു ഗനോക്കിൻ്റെ പുസ്തകത്തിൽ ഈ നാല് നദികളെക്കുറിച്ച് പറയുന്നത് സ്നേഹത്തിൻ്റെ നാല് കൈവഴികളാണ് സ്നേഹത്തിൻ്റെ നാല് കൈവഴികൾ ദൈവത്തിൽ നിന്നും ഒഴുകി മനുഷ്യരെയും അയതൻ തോട്ടത്തിലുള്ള സകലതിനെയും നനച്ചിരുന്നു എന്നാണ് ദൈവസ്നേഹത്തെക്കുറിച്ച് സ്നേഹത്തെക്കുറിച്ച് വിശ്രദ്ധം പറയുന്നത് നാല് വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് ദൈവത്തിന് നാല് തരം സ്നേഹമുണ്ട് നാല് രീതിയിൽ ദൈവം സ്നേഹിക്കുന്നു ദൈവം സ്നേഹ അനുഭവിക്കുന്നു ആദ്യത്തെ സ്നേഹത്തിൻ്റെ പേരാണ് സ്റ്റോർഗെ നീ എൻ്റെ പ്രിയപുത്രനാണ് നിന്നിൽ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് കർത്താവിനോട് പിതാവായ ദൈവം പറയുമ്പോൾ വയ്ക്കുന്നമാക്കിയതാണ് സ്റ്റോർഗേ നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നു ഞാൻ നിന്നെ ഇഷ്ടപ്പെടുന്നു ഞാൻ നിന്നെ എനിക്ക് നിന്നോടൊരു വാത്സല്യമുള്ളൊരു സ്നേഹമുണ്ട് പിതാവിന് മക്കളോട് തോന്നുന്ന ഒരു സ്നേഹം പിതാവിന് മക്കളോട് തോന്നുന്ന മാതാപിതാക്കന്മാർക്ക് മക്കളോട് തോന്നുന്ന ഒരു വാത്സല്യമാണ് സ്റ്റോർഗെ എന്ന് പറയുന്നത് അപ്പോൾ പിതാവിന് ഈശോയോട് തോന്നുന്ന സ്നേഹത്തിന് ഒരു കുടുംബത്തിൽ ഉണ്ടായ കുഞ്ഞിനോട് മാതാപിതാക്കന്മാർക്ക് തോന്നുന്ന സ്നേഹത്തിൻ്റെ തുല്യ തുല്യമാണ് സ്നേഹ തുല്യമാണെന്നാണ് നമ്മൾ മനസ്സിലാക്കുക ദൈവസ്നേഹത്തിൻ്റെ ഈ ഒരു വാത്സല്യ ഭാവം മനുഷ്യരും അനുഭവിക്കുന്നുണ്ട് കാരണം ദൈവത്തിൻ്റെ ഛായയിലും സാന്ദൃശ്യത്തിലുമാണ് മനുഷ്യരായി നമ്മളെല്ലാം സൃഷ്ടിക്കപ്പെട്ടത് ഇവിടെ ഒരു കുടുംബത്തിലും മാതാപിതാക്കന്മാർ മക്കളെ ജനിപ്പിച്ച് അവരെ ദൈവത്തിൻ്റെ നിയമത്തിനനുസരിച്ച് അവരുടെ ആത്മരക്ഷയ്ക്ക് വേണ്ടി അവരെ സ്വർഗത്തിലെത്തണമെന്ന ചിന്തയോടെ നല്ലവരായി വളർത്തുമ്പോൾ ഈ ദൈവസ്നേഹ അനുഭവത്തിൽ ഈ സ്റ്റോർഗയിൽ പങ്കു ചേരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കുക രണ്ടാമത്തെ ഒരു സ്നേഹമാണ് ദൈവത്തിന്റെ സ്നേഹം ഫീലോസ് എന്ന് പറയുന്നത് അതാണ് സഹോദരന്മാർ നമ്മൾ വായിച്ചത് സ്നേഹിതന്മാർ തമ്മിലുള്ള സ്നേഹം ഈശോ പറയുന്നത് ഞാൻ നിങ്ങളെ ഇനി സ്നേഹിതന്മാരെന്നാണ് വിളിക്കുക നിങ്ങൾ ദാസന്മാരെന്ന് വിളിക്കുകയില്ല പിതാവും പുത്രനും ഒന്നായിരിക്കുന്ന പോലെ ഈ ഒന്നാകൽ ഈ ഗാഠബന്ധം സ്നേഹിതരുടെ പരസ്പരം ആശയങ്ങൾ പങ്കുവച്ചും പരസ്പരം ചിന്തിച്ചും ഒക്കെ മുന്നേറുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ ഒരു സൗഹൃദം മനുഷ്യരും ഈ സൗഹൃദത്തിലാക്കുമ്പോൾ പരസ്പരമുള്ള ആഴമായ സൗഹൃദത്തിലേക്ക് വരുമ്പോൾ നമുക്കും ഈ ദൈവത്തിൻ്റെ ഈ സ്നേഹാനുഭവത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കും അതാണ് ഈശോയോട് പറയുന്നത് നിങ്ങൾ എൻ്റെ കൽപ്പനകൾ അനുസരിക്കുക എൻ്റെ സ്നേഹിതരായിരിക്കുക അങ്ങനെ സ്നേഹിതരാകുവാൻ വേണ്ടി ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തിരിക്കുകയാണ് എന്നോടുള്ള നിങ്ങളുടെ സ്നേഹത്തെക്കാളേറെ എനിക്ക് നിങ്ങളോടുള്ള സ്നേഹം ഈ സ്നേഹിതനോടുള്ള സ്നേഹം പോലെയാണ് എന്ന് ഈശോ പറയാണ് മൂന്നാമത്തെ ഒരു സ്നേഹതലത്തെക്കുറിച്ച് ബൈബിൾ പഠിപ്പിക്കുന്നത് അത് ഫീലോസ് എന്ന് പറയുന്ന ദാമ്പത്യ ദാമ്പത്യസ്നേഹത്തെ കുറിച്ചാണ് സ്നേഹത്തെ കുറിച്ച് നമുക്കറിയാം ഭർത്താവ് ഭാര്യയ്ക്ക് വേണ്ടി ദാഹിക്കുന്നു ഭാര്യ ഭർത്താവിന് വേണ്ടി ദാഹിക്കുന്നു മനുഷ്യൻ ഏകനായിരിക്കും നല്ലതല്ലെന്ന് ദൈവം കാണുന്നു അവിടെ ഒരു ദാഹമുണ്ട് ദൈവം മനുഷ്യന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു അതാണ് ആ സംപ്രിയക്കാർ സ്ത്രീയുടെ അടുത്ത് നല്ല മുഴീശ്വ പറയുന്നത് എനിക്ക് ദാഹിക്കുന്നു പുരുഷൻ മരിക്കുമ്പോഴും ഈശോ ഇതേ വാക്ക് തന്നെ പറഞ്ഞുകൊണ്ടാണ് മരിക്കുന്നത് എനിക്ക് ദാഹിക്കുന്നു പുരുഷൻ സ്ത്രീയുടെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു സ്ത്രീ പുരുഷന്റെ സ്നേഹത്തിന് വേണ്ടി ദാഹിക്കുന്നു അല്ലെങ്കിൽ പുരുഷന് തന്നിലേ തന്നിൽ നിന്നും അല്ലെങ്കിൽ മറ്റൊരാളിലേക്ക് ഒരു സ്ത്രീയിലേക്ക് ഒഴുകുന്ന ആരോഹണം ചെയ്യുന്ന ഒരു സ്നേഹമുണ്ട് സ്ത്രീക്കുമുണ്ട് അത് പുരുഷനിലേക്ക് ആരോഹണം ചെയ്യുന്ന ഒരു സ്നേഹം അല്ലെങ്കിൽ പുരുഷൻ ഇല്ലാതെ താൻ പൂർണയല്ല എന്ന് തിരിച്ചറിയുന്ന സ്നേഹം സ്ത്രീ ഇല്ലാതെ തനിക്കും പൂണതയില്ല എന്ന് തോന്നുന്ന സ്നേഹം ദൈവത്തിനും ഇങ്ങനൊരു സ്നേഹാനുഭവം ഉണ്ടെന്നാണ് ദൈവം മനുഷ്യനെ കൂടാതെ ഒരു ഏകാന്തത അനുഭവിക്കുന്നു മനുഷ്യൻ ദൈവമില്ലാതെ പൂണനാകുന്നില്ല ഈശോ തന്നെ തന്നെ മണവാളനായിട്ട് അവതരിപ്പിക്കുന്നു പഴയ നിയമത്തിലും ദൈവം ആ മനുഷ്യള്ള ഇസ്രായേലിന്റെ സ്നേഹത്തെ പറയുന്നത് ഞാൻ ഇസ്രായേലിന്റെ മണവാളനാണ് നീനെ മണവാളൻ എന്ന് വിളിക്കും ബാലി എന്ന് വിളിക്കും ബാലിയെന്ന് വെച്ചാൽ എൻ്റെ ഭർത്താവ് അതുകൊണ്ടാണ് മറ്റ് ദൈവങ്ങളെ അന്വേഷിച്ച് മറ്റ് ആരാധനകളിലേക്ക് പോകുമ്പോൾ വിഗ്രഹാരാധനകളെ ദൈവം വ്യഭിചാരം എന്ന് വിളിക്കുന്നത് രണ്ട് മനുഷ്യൻ്റെ യഥാർത്ഥമായ ആ സ്നേഹം ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ ദാമ്പത്യ ബന്ധത്തിലും ദൈവത്തിൻ്റെ സ്നേഹത്തിൽ തന്നെയാണ് നമ്മൾ നിലനിൽക്കുന്നതെന്ന് തിരിച്ചറിയണം ആ കുടുംബത്തിൽ ഭാര്യ ഭാര്യഭർത്താക്കന്മാർ തമ്മിൽ സ്നേഹിക്കുമ്പോൾ ഈ ദൈവസ്നേഹത്തിലാണ് നമ്മൾ ആ നിലനിൽക്കുന്നതും ദൈവസ്നേഹമാണ് നമ്മൾ അനുഭവിക്കുന്നത് ഇനി പറയുന്ന മറ്റൊരു സ്നേഹമാണ് അഗാപ്പെ എന്ന് പറയുന്ന സ്നേഹം എന്ന് വെച്ചാൽ മറ്റൊരാളുടെ രക്ഷയ്ക്ക് വേണ്ടി മറ്റൊരാളുടെ നന്മയ്ക്ക് വേണ്ടി എന്നെ പൂർണ്ണമായും ബലി കഴിക്കാൻ ഞാൻ കാണിക്കുന്ന എൻ്റെ മനസ്സിൻ്റെ താല്പര്യം മാതാപിതാക്കന്മാരും മക്കൾക്ക് വേണ്ടി സ്വയം ബലിയായിത്തീരുന്നു സ്നേഹിതർക്ക് വേണ്ടി ബലിയായിത്തീരുന്നു ദൈവം മനുഷ്യകുലം പാപത്തിൽ വന്നപ്പോൾ തൻ്റെ തന്നെ ജീവൻ നൽകിക്കൊണ്ട് അവനെ വീണ്ടെടുക്കാനായിട്ട് തീരുമാനിക്കുന്നു അതാണ് അഗാപ്പെ എന്ന് പറയുന്ന ഒരു തലം ഇതും മനുഷ്യജീവിതത്തിൽ പലപ്പോഴും നമ്മൾ അനുഭവിക്കുന്ന മറ്റൊരാളുടെ സഹജീവിയുടെ നന്മയ്ക്ക് വേണ്ടി ജീവൻ ഉടുക്കുന്ന ജീവൻ നൽകാൻ ഉള്ള സ്നേഹമുള്ള അനേകം ആളുകളുണ്ടല്ലോ ഇപ്പൊ ദൈവസ്നേഹത്തിൽ നിന്നാണ് ഈ സ്നേഹങ്ങളെല്ലാം ഉദ്ഭൂതമാകുന്നത് അത് നമ്മൾ സ്നേഹത്തിലായിരിക്കുമ്പോഴേ ദൈവത്തിലായിരിക്കുന്നു അതുകൊണ്ട് യോഹന്നാൻ പറയുന്നത് ദൈവം സ്നേഹമാണ് ഈ സ്നേഹമെല്ലാം നമ്മളിലേക്ക് ഒഴുകി വരുന്നത് ദൈവത്തിൻ്റെ ആ തുറന്ന ഹൃദയത്തിൽ നിന്നാണ് അതുകൊണ്ട് നമ്മൾ ദൈവാനുഭവം എന്നൊക്കെ പറയുന്ന ആ ഒരു അനുഭവത്തിന് വേണ്ടി ദാഹിക്കാനും കാരണം ഇതാണ് ഇതാണ് മാൻപേട ജലം തേടുന്നത് പോലെ നമ്മൾ ദൈവത്തെ തേടുന്നു എന്നൊക്കെ സങ്കീർത്തനം പറയുന്നത് അതുകൊണ്ട് എനിക്ക് നിന്നിൽ വിലയം പ്രാപിക്കാതെ ഒരു മോക്ഷമുണ്ടാകുകയില്ല എന്ന് ഞാൻ തിരിച്ചറിയുന്നു എന്നൊക്കെ വിശുദ്ധ അഗസ്തീനോസ് എല്ലാം പറയുന്നു ഇതെല്ലാം ഓരോ മനുഷ്യൻ്റെയും വ്യക്തിപരമായ അനുഭവമാണ് ഈ അനുഭവത്തിലേക്ക് കടന്നു വരാനാണ് വിശു പറയുന്നത് ഈ അനുഭവത്തിലേക്ക് കടന്നു വന്നാൽ മാത്രമേ നിങ്ങൾക്ക് കൽപ്പനകൾ അനുസരിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ അനുസരണ എന്ന് പറയുന്നത് ഒരു നിർബന്ധത്തിൻ്റെ ആ അനുഭവമായിരിക്കുകയില്ല പിന്നെയോ നിങ്ങളുടെ ഉള്ളിൽ ഉള്ള സ്നേഹം നിങ്ങളെ ആ കൽപ്പന അനുസരിക്കാനായിട്ട് മറ്റൊരാളുടെ ഇഷ്ടം നിറവേറ്റാനായിട്ട് നിർബന്ധിക്കുന്നു അതാണ് അതുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ ദൈവമേ ഞങ്ങൾ ഈ ദിവസ്നേഹത്താ നിറയ്ക്കണമേ